നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 15-ാം തീയതി വെള്ളിയാഴ്ച ഷഷ്ടിവ്രതവും കാർത്തിക നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസമാണ്. ഗുരുകന ഷഷ്ടിതിഥി പോലെ തന്നെ പ്രധാനമാണ് കാർത്തിക നക്ഷത്രവും. ഷഷ്ടിവ്രതം എടുക്കുന്നത് പോലെ തന്നെ എല്ലാ മാസത്തിലെയും കാർത്തിക നക്ഷത്രം വരുന്ന ദിവസവും മുരുകന് വ്രതമെടുക്കാറുണ്ട്. സുബ്രഹ്മണ്യ പ്രീതിക്കായി അനുഷ്ഠിക്കാവുന്ന ഏറ്റവും ഉത്തമമായ വ്രതമാണ് ഷഷ്ടിവ്രതം. വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിയാണ് നമ്മൾ വ്രതത്തിന് സ്വീകരിക്കാറുള്ളത്. ഓരോ മാസത്തെയും ഷഷ്ടിവ്രതം ആചരിക്കുന്നതിന് പ്രത്യേക ഫലങ്ങളുണ്ട്. ഓരോ ഷഷ്ടിക്ക് പിന്നിലും പ്രത്യേകം ഐതിഹ്യങ്ങളുമുണ്ട്. മീനത്തിലെ ഷഷ്ടി നാളിൽ വ്രതമനുഷ്ഠിച്ച് ശിവനെയും മുരുകനെയും പൂജിച്ചാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുകയും അതുപോലെ തന്നെ കൈലാസപ്രാപ്തിയാണ് ഫലമായി പറയുന്നത്. മാർച്ച് മാസത്തിലെ, അതായത് മാർച്ച് 15 വെള്ളിയാഴ്ചത്തെ ഷഷ്ടിതിഥി ആരംഭിക്കുന്നത് മാർച്ച് 14-ാം തീയതി വ്യാഴാഴ്ച രാത്രി 11:31 മുതൽ മാർച്ച് 15-ാം തീയതി രാത്രി 10:15 വരെയാണ്. ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നതിന് പഞ്ചമി നാളിൽ തന്നെ വ്രതം തുടങ്ങേണ്ടതാണ്. ഷഷ്ടി ദിവസം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമാണ് അരിയാഹാരം കഴിക്കുന്നത്. അത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ചോറാണ് കഴിക്കുന്നതെങ്കിൽ വളരെ ഉത്തമം. അതിന് സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ചോറുണ്ടാക്കി കഴിക്കാവുന്നതാണ്. രാവിലെയും അതുപോലെ തന്നെ രാത്രിയും ഫ്രൂട്ട്സ് ആണ് കഴിക്കേണ്ടത്. അടുത്ത ദിവസം സപ്തമി തിഥിയിൽ രാവിലെ കുളിച്ച് വിളക്ക് കുളുത്തി തുളസീ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർക്കാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ജാതകവശാൽ ചൊവ്വ അനിഷ്ട സ്ഥാനത്തുള്ളവരും ചൊവ്വ ദോഷമുള്ളവരും ആണ് ഷഷ്ടിവ്രതം നോൽക്കുന്നത് വളരെ വളരെ ഉത്തമം. ഷഷ്ടി ദിവസം സന്ധ്യയ്ക്ക് സുബ്രഹ്മണ്യ ഭജനവും ഷഷ്ടി സ്തുതിയും ചൊല്ലേണ്ടതാണ്. നമ്മുടെ നിത്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും സുബ്രഹ്മണ്യ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ മാറ്റങ്ങൾ ലഭിക്കുമെന്നാണ്. ശത്രുദോഷം, ദൃഷ്ടിദോഷം, ശാപദോഷം, ഗ്രഹദോഷം എന്നിവയ്ക്കെല്ലാം തന്നെ സുബ്രഹ്മണ്യ ഭജനം ഉത്തമ പരിഹാരമാണ്. രോഗ ദുരിതശാന്തിക്കും ഇഷ്ടകാര്യ വിജയത്തിനും ഇത് പെട്ടെന്ന് ഫലം തരും. പെട്ടെന്നുള്ള ഫലസിദ്ധിയാണ് മുരുക പ്രാർത്ഥനയുടെ പ്രത്യേകത. ഷഷ്ടിവ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ദുഃഖങ്ങളും നീങ്ങും. സന്താനഭാഗ്യത്തിന് ഇത് ഏറ്റവും ഗുണകരവുമാണ്. ദോഷദുരിതങ്ങൾ കൊണ്ടോ ആരോഗ്യ വിഷയങ്ങൾ കാരണമോ സന്താന ദുരിതം അനുഭവിക്കുന്നവർക്ക് മുരുക പ്രീതിയാൽ അത്ഭുത ഫലം ലഭിക്കും. ഇഷ്ടസന്താന ലബ്ധിക്കും വളരെ ഗുണകരമാണ് മുരുക ഭജനം. ഷഷ്ടിവ്രതമെടുക്കുന്നവർ ഭഗവാന്റെ മൂലമന്ത്രം ഓം വജത് ഭുവേ നമ 108 തവണ ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ഏതൊക്കെ നാമങ്ങൾ അറിയാം അതെല്ലാം തന്നെ ചൊല്ലാവുന്നതാണ്. സുബ്രഹ്മണ്യ അഷ്ടോത്തരം, സുബ്രഹ്മണ്യ പഞ്ചരത്നം, സുബ്രഹ്മണ്യ ഗായത്രി ഇവയൊക്കെ തന്നെ ചൊല്ലാവുന്നതാണ്. ഇതുകൂടാതെ ഓം ശരവണ ഭവ എന്നും ചൊല്ലേണ്ടതാണ്. ഓം ശരവണ ഭവ 108 തവണ ചൊല്ലാൻ സാധിക്കും എന്നുള്ളവർക്ക് 108 തവണ ചൊല്ലാവുന്നതാണ്. മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാരും ജാതകത്തിൽ മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം എന്നീ രാശികളിൽ ചൊവ്വ നിൽക്കുന്നവരും ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കുന്നത് വളരെ നല്ലതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും സുബ്രഹ്മണ്യ ഗായത്രി ജപം ഉത്തമമാണ്. എല്ലാ ദിവസവും ജപിക്കുന്നതിനും സുബ്രഹ്മണ്യ ഗായത്രി വളരെ നല്ലതാണ്. സുബ്രഹ്മണ്യ ഗായത്രി ഇതാണ്: സനത്കുമാരായ വിദ്മഹേ ഷഡാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാത്. ഷഷ്ടിതിഥിയും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്നത് കൊണ്ട് തന്നെ മുരുകനെ നമുക്ക് കുളുത്തി വെക്കാൻ സാധിക്കുന്ന ഒരു വിളക്കെന്ന് പറയുന്നത് മാവിളക്കാണ്. മാവിളക്ക് കൊളുത്തുന്നത് വഴി നമുക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ലഭിക്കും, മുരുക ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കും. അതുകൊണ്ട് മാവിളക്ക് കൊളുത്തി വെക്കാവുന്നതാണ്. മാവിളക്ക് കൊളുത്താൻ സാധിക്കാത്തവർക്ക് വെറ്റില ദീപം കൊളുത്താം, അല്ലെങ്കിൽ തുവര ദീപം കൊളുത്താവുന്നതാണ്. ഷഷ്ടിതിഥിയിൽ നമുക്ക് തുവര ദീപം എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് മൺചിരാതുകളിലാണ് കൊളുത്തേണ്ടത്. രണ്ട് ചെറിയ പ്ലേറ്റോ അല്ലെങ്കിൽ ഇലയോ എടുത്തിട്ട് അതിൽ കുറച്ച് തുവരപ്പരിപ്പ്, സാമ്പാറിന് ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പ് വെച്ചിട്ട് രണ്ട് മൺചിരാത് നെയ്യൊഴിച്ച് കൊളുത്തി ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റിലേക്കാണ് വെക്കേണ്ടത്. ഇപ്പോൾ ഈ ദീപങ്ങൾ കൊളുത്തുമ്പോൾ എല്ലാ ദീപവും, അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 ദീപങ്ങളും ഒരേ സമയം കൊളുത്തി വെക്കേണ്ട ആവശ്യമില്ല.
ഏതെങ്കിലും ഒരെണ്ണം മാത്രം കൊളുത്തിയാൽ മതി. അത് അവരവരുടെ സൗകര്യമനുസരിച്ച് ഏത് ദീപമാണോ കൊളുത്താൻ സാധിക്കുന്നത് അത് കൊളുത്താവുന്നതാണ്. ഇങ്ങനെ ദീപം കൊളുത്തി വെച്ചതിന് ശേഷം കുമാരസ്തവം അല്ലെങ്കിൽ സ്കന്ദഷഷ്ടി കവചം കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്യുന്നത് വളരെയധികം ഫലങ്ങൾ നമുക്ക് ലഭിക്കും. ഇനി പറയാൻ പോകുന്നത്, ഷഷ്ടി തിഥിയിൽ നമ്മൾ ഷട്കോണ കോലം വരച്ച് ദീപം കൊളുത്തി വയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥന അത് സക്സസ് ആകുന്നതിന് വേണ്ടി, നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി ഷഷ്ടി തിഥിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പേപ്പറിൽ ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് പോലെ ഒരു ഷട്കോണ കോലം വരയ്ക്കണം. അപ്പോൾ ഒരു റെഡ് ഇങ്ക് കൊണ്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് കൊണ്ട് വരയ്ക്കാം. ആദ്യം ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അത് ഷട്കോണ കോലമാകും. ഇനി നമുക്ക് ആദ്യം നടുക്ക് ഓം എന്നാണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞ് മുകളിൽ നിന്ന് ഷ ര വ ണ ഭ വ എന്ന് എഴുതണം. അതിനുശേഷം അതിന് താഴെയായിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടേണ്ടത് അതാണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പോൾ സുഖമില്ലാത്തവരാണെങ്കിൽ ആരോഗ്യം എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ കടങ്ങളൊക്കെ തീരണം എന്നുള്ളവർക്ക് ധനവരവ് എന്നെഴുതാവുന്നതാണ്. കടം എന്ന് മാത്രം എഴുതാൻ പാടില്ല. അതായത് നെഗറ്റീവായിട്ടുള്ള വേർഡ്സ് ഒന്നും തന്നെ എഴുതരുത്. ഇപ്പോൾ എക്സാം ജയിക്കുന്നതിന് വിജയം അല്ലെങ്കിൽ ജയം എന്നെഴുതാവുന്നതാണ്. കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് സന്താന ഭാഗ്യം എന്നെഴുതാം, അല്ലെങ്കിൽ സന്തോഷം, സമാധാനം, സമ്പൽ സമൃദ്ധി. ഇതിലേത് വേണമെങ്കിലും ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതാവുന്നതാണ്. ഇത് ഏത് സമയത്ത് എഴുതാമെന്ന് പറഞ്ഞാൽ നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ശുക്രഹോരയിൽ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഷഷ്ടി തിഥിയിൽ ഏത് സമയത്തും നമുക്ക് എഴുതാമെങ്കിലും ശുക്രഹോരയിൽ എഴുതുന്നതിന് കുറച്ച് കൂടുതൽ റിസൾട്ട് നമുക്ക് ലഭിക്കും. ശുക്രഹോര എന്ന് പറയുന്നത് നാളെ വെള്ളിയാഴ്ച രാവിലെ 6 മണി മുതൽ 7 മണി വരെ, പിന്നെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ശുക്രഹോരയുണ്ട്. അപ്പോൾ നമ്മൾ വിളക്ക് കൊളുത്തി വെക്കാത്തത് കൊണ്ട് തന്നെ ആ സമയത്ത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ രാത്രിയിൽ 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്തും എഴുതാം. ഇനിയിപ്പോൾ ശുക്രഹോരയിൽ എഴുതാൻ സാധിക്കാത്തവർക്ക് വൈകിട്ട് വിളക്ക് കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ രാത്രി 9 മണി വരെയുള്ള ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു പേപ്പറിൽ ഈ ഒരു ഷട്കോണ കോലം വരച്ച് അതിന് താഴെയായി ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട്, ഏതെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു നാമമൊക്കെ ചൊല്ലിയതിന് ശേഷം വേണം. ഒന്നും അറിയില്ലെങ്കിൽ ഓം ശരവണ ഭവ എന്ന് 108 തവണ ചൊല്ലിയതിന് ശേഷം വേണം നമ്മുടെ പ്രാർത്ഥന. ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഷട്കോണ കോലം വരച്ച് അതിനടിയിൽ നമ്മുടെ ആവശ്യം എന്താണോ അത് ഒറ്റ വാക്കിലെഴുതുക. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്തൊക്കെ എഴുതാമെന്ന്. ഇപ്പോൾ വീട് വേണമെന്നുള്ളവർക്ക് വീട് എന്ന് എഴുതാവുന്നതാണ്, കല്യാണം നടക്കണമെന്നുള്ളവർക്ക് കല്യാണം എന്ന് എഴുതാവുന്നതാണ്. ഇങ്ങനെ എഴുതിയിട്ട് നമ്മുടെ വീട്ടിൽ ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോയുടെ അടുത്ത് തന്നെ വെക്കാവുന്നതാണ്. അതല്ല, ഫോട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചാൽ മതി. ആഗ്രഹം സാധിച്ചതിന് ശേഷം നമുക്ക് ആ പേപ്പർ എടുത്ത് കത്തിച്ച് കളയാവുന്നതാണ്. അതല്ല, ഇപ്പോൾ 6 മാസമായിട്ടും അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവായി ചിന്തിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ആണെങ്കിൽ വീണ്ടും ഒരു ഷഷ്ടി ദിവസം ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും എഴുതി വെക്കാവുന്നതാണ്. നമ്മൾ ഏതൊരു ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ സൈഡിൽ നിന്ന് അതിനു വേണ്ടി നമ്മൾ എന്താണോ പ്രയത്നിക്കേണ്ടത് അത് പ്രയത്നിച്ചുകൊണ്ട് വേണം നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത്. കാരണം നമ്മുടെ പ്രയത്നവും ഭഗവാന്റെ അനുഗ്രഹവും ഒന്നിച്ചു ചേരുമ്പോഴാണ് നമുക്ക് ഏതൊരു ആഗ്രഹവും സാധിച്ചു കിട്ടുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.